നമസ്കാരം പ്രിയപ്പെട്ടവരെ, ബിഗ് ബീറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പിണറായി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സർക്കാരിനെതിരെ മാത്രമല്ല സ്പീക്കർക്കെതിരെയും പ്രമേയം കൊണ്ടുവരും. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി അടുത്ത ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറിയായ ശിവശങ്കറിന് എന്നതിന് കൂടുതൽ തെളിവുകൾ, ഫോൺ രേഖകൾ അടക്കമുള്ള കൂടുതൽ തെളിവുകൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. കസ്റ്റംസ് ശിവശങ്കറിനെ ഏതാണ്ട് 9 മണിക്കൂറിലേറെ ചോദ്യം ചെയ്യുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവാദങ്ങളുടെ നിഴലിലാകുമ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് ബിഗ് ബീറ്റ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ബിഗ് ബീറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുഖ്യമന്ത്രി രാജിവെക്കണം. നമുക്കിപ്പം ഈ ചർച്ചയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യുവ നേതാക്കളാണ് ചേരുന്നത്. അല്പസമയത്തിനകം സി പി എമ്മിനു വേണ്ടി പ്രമുഖ യുവ നേതാവ് ജെയ്ക്ക് സി തോമസ് നമുക്കിപ്പം ചേരും. ജെയ്ക്ക് സി തോമസിനൊപ്പം ഈ ചർച്ചയിലേക്ക് നമുക്ക് ജെ എസ് അഖിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ യുവരക്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജെ എസ് അഖിൽ ചേരുമ്പോൾ, ബി ജെ പിക്ക് വേണ്ടി മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ രാഗേന്ദുവാണ് നമുക്കിപ്പം ഈ ചർച്ചയിൽ ചേരുന്നത്. യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം കൊണ്ട് തന്നെ, യുവ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ, യുവതയുടെ, യുവത്വത്തിന്റെ ഒരു നീതിബോധത്തിന്റെ അളവുകോൽ, അല്ലെങ്കിൽ നീതിബോധത്തിന്റെ അളവുകോൽ എന്ത്, അല്ലെങ്കിൽ നീതിബോധം പ്രതിഫലിക്കും ഈ ചർച്ചയിൽ എന്ന് കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ചർച്ച ആരംഭിക്കുന്നത്. ജെയ്ക്ക് സി തോമസിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടിയിരുന്നത്. ഒരു യാത്രയിലാണെന്നാണ് തോന്നുന്നത്. അല്പസമയത്തിനകം നമുക്കിപ്പം ചേരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജെ എസ് അഖിലിൽ നിന്ന് തുടങ്ങുമ്പോൾ, അഖിൽ, ഇപ്പോ യു ഡി എഫ് അവിശ്വാസ പ്രമേയമടക്കം കൊണ്ടുവന്നുകൊണ്ട് സമരപരിപാടികളുമായി, പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കമൊക്കെ പുരോഗമിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം, എൻ ഐ എയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിന് ഇത്ര ധൃതി? നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ വെളിപ്പെടുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലേ എന്നതാണ്. ഇത്തരത്തിൽ ഒരു ചോദ്യം വരുമ്പോൾ തന്നെ അതിന് തക്കതായ ഒരു മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അപ്പൊ അത് പറഞ്ഞു തന്നെ തുടങ്ങാം. ഇവിടെ കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഒരു സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ മുൻ മുഖ്യമന്ത്രിയെ പെടുത്തിയ പാടെല്ലാം തന്നെ നമുക്കറിയാം. ആ കേസ് എങ്ങനെയായിരുന്നു തുടങ്ങിയത്? സരിത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കുറച്ച് ജീവനക്കാരുമായി ചേർന്ന് നടത്തിയ, മറ്റൊരു പുറത്തുള്ള ആളുകളെ പറ്റിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു കേസിന്റെ തുടക്കമാണ് കഴിഞ്ഞ സി പി എം ഭരണത്തിന്റെ കാലത്ത് എടുത്ത് മുഴുവൻ അഴിഞ്ഞാടിയത് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാണ്. പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ കേസ്. ഇതെന്തെന്ന് വെച്ചാൽ, ഇതൊരു രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ഉണ്ടായിട്ടുള്ള സ്വർണ്ണക്കടത്തിനുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അഴിമതിയാണ് എന്നുള്ളതാണ് ഈ പ്രതിപക്ഷത്തിന്റെ ക്ഷമയില്ലായ്മയെ എടുത്തു പറയേണ്ട ഒന്ന്. അതിന്റെ കാര്യം എന്തെന്നാൽ, ഞങ്ങളിവിടെ നമ്മുടെ ഈ ചർച്ചയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളാണ് എന്നും പറഞ്ഞു തന്നെ തുടങ്ങിയുകൊണ്ട് പറയും. ഇവിടെ എൻ ഐ എ അന്വേഷിക്കുന്ന കേസ് എൻ ഐ എ അന്വേഷിക്കുന്ന തലത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടത്, ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാവ് പ്രിയ സുഹൃത്ത് ജെയ്ക്ക് സി തോമസ് കടന്നു വരാനിരിക്കുന്നതേ ഉള്ളൂ. ജെയ്ക്ക് വന്നതിന് ശേഷം ഞാൻ പറയാമെന്ന് കരുതിയതാണ്, എങ്കിലും പറയാതെ പോകുന്നത് ശരിയല്ല. ഇപ്രാവശ്യത്തെ ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? വർഗീയത തുലയട്ടെ, യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കട്ടെ എന്നുള്ളതായിരുന്നു. ആണല്ലോ, ആ തൊഴിൽ ലഭിക്കട്ടെ, യുവാക്കൾക്ക് വേണ്ടി തൊഴിൽ ലഭിക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം ഉയർത്തിയ ഡിവൈഎഫ്ഐ, അവരുടെ നേതൃത്വത്തിലുള്ള, അവരുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന ഈ സമയത്ത് ഇവിടെ സ്വപ്നയെ പോലെയുള്ള ആളുകൾ പിൻവാതിലിലൂടെ ഐ ടി വകുപ്പിന്റെ കീഴിൽ ജോലിക്ക്, ഈ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ 180,000 രൂപ സാലറി മേടിച്ച് ജോലിക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോ എന്ത് നീതിബോധമാണ്, അല്ലെങ്കിൽ എന്ത് നീതിയുക്തമായ പ്രവർത്തനമാണ് അവർ ഈ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന എന്ത് നീതിയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവിടെ ഞാൻ പറയുന്നത് എൻ ഐയുടെ ഈ സ്വർണ്ണക്കടത്ത് കേസൊക്കെ മാറ്റി നിർത്താം. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് വ്യാജ സർട്ടിഫിക്കറ്റുമായി ഇത്തരത്തിലേക്ക് സർക്കാർ സ്ഥാപനത്തിന് കീഴിൽ തൊഴിൽ നേടിയ ഒരു സ്ത്രീയെ പറ്റി മിനിമം അവരുടെ സർട്ടിഫിക്കറ്റിനെ വ്യാജ സർട്ടിഫിക്കറ്റിനെ പറ്റി എടുക്കാനായിട്ട് സാധാരണ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടൊരു
സാധാരണ ഒരു കേസ് എടുക്കാമല്ലോ അവർ, അല്ലെങ്കിൽ അവരുടെ ഈ പിൻവാതിൽ നിയമനത്തിനെതിരെ ഒരു കേസ് എടുക്കുവാൻ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനോ സ്റ്റേറ്റിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടോ കഴിയുമായിരുന്നു. ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെ അല്ലെങ്കിൽ മലയാളികൾ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ചർച്ചകളെ ശബ്ദമുഖരിതമാക്കി അവരുടെ ഒക്കെ ചർച്ചകളിൽ നിറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്. യാതൊരു തർക്കവുമില്ല, ഈ ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നത്. NIA അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, കസ്റ്റംസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, കോടതി ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ നേരിട്ട് തന്നെ ഇടപെട്ടു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ചോദ്യം. നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത് വരെ കാത്തിരുന്നുകൂടെ എന്ന ചോദ്യമാണ്. അതിനിടയ്ക്ക് ഈ അവിശ്വാസ പ്രമേയത്തിലേക്ക് അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുടെ കാര്യമുണ്ടോ എന്ന്, അതുപോലെ ഈ ഒരു മഹാമാരിക്കിടയിൽ നമ്മൾ ഈ പൊതുജ യുവാക്കളെ തെരുവിലിറക്കിക്കൊണ്ടുള്ള ഈ സമരത്തിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ അതിനെ നിയന്ത്രിച്ചുകൂടെ, നമുക്ക് കാത്തിരുന്നുകൂടെ എന്ന ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരും. എങ്ങനെ കാത്തിരിക്കാൻ കഴിയും ഫിറോസ്? ഈ പറയുന്ന ഒരു കാര്യത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഒരു ഒരു അവക്വതയുണ്ട്. അതിന്റെ കാര്യം എന്തെന്നാൽ, കേരളത്തിന്റെ ഒന്നാമനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ് ഈ ശിവശങ്കർ. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. അദ്ദേഹത്തിന്റെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനാണ്. നമ്മൾ പറയുന്നു മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരൻ ചെന്ന് രഹസ്യമായി സംസാരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. ഏതൊരു സാധാരണക്കാരനും പോയി സംസാരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 4.5 വർഷക്കാലമായി നമ്മൾ കാണുന്നതാണ് പിണറായി വിജയന്റെ ചെവിയിൽ പോയി രഹസ്യം പറയുന്ന എത്ര ആളുകളുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര ആളുകൾക്ക് അതിന് കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ IP സതീശ് എന്ന് പറയുന്ന MLA ഒരു കാര്യം പറയുവാനായി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ ആട്ടി ഇറക്കി വിട്ടത് പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ്. അപ്പോ അത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം തന്റെ നിയമസഭാ കക്ഷിക്കകത്തുള്ള MLA മാർക്ക് പോലും നൽകാത്ത ഒരു മുഖ്യമന്ത്രി, സ്വപ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അദ്ദേഹത്തിന്റെ ചെവിയിൽ കാര്യം പറയുവാൻ, രഹസ്യം പറയുവാൻ അവകാശം നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ തെളിയേണ്ടത്. അതാണ് ഇതിന്റെ പ്രശ്നം. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിരിക്കുന്ന പ്രശ്നമാണ്. അത്ര ഗുരുതരമാണ്. ഈ രാജ്യം നാളെ തീവ്രവാദികൾക്ക് വേണ്ടി വഴിവിട്ടൊരു സഹായം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചെയ്തു നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? അതുകൊണ്ടാണ് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് അഖി വിശദീകരിക്കുന്നത്. അഖിലിന്റെ ഈ രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ അല്പസമയത്തിനകം ജെയ്സി തോമസ് ചേരുകയും ചെയ്യും. പ്രത്യേകിച്ചും ഈ 5 വർഷം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കോൺഗ്രസിനെതിരെ UDFനെതിരെ ഉയരുന്ന മറുചോദ്യം എന്നത് നമ്മൾ അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് നീതിബോധവും എന്ത് പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റിയുമാണ് പുലർത്തിയത്, വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി രാജിവെച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് വരാം. ഏതായാലും ജെയ്സി തോമസ് കൂടി നമുക്കൊപ്പം ചേരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ജെയ്ക്ക് ഇത് പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റിയുടെ മാത്രം പ്രശ്നമായി പരിഗണിക്കുകയാണെങ്കിൽ, ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഏതാണ്ട് 1 ആഴ്ച മുമ്പ് വരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന നിലയിൽ കേരളം ഭരിച്ചിരുന്ന എന്ന് തന്നെ പറയാവുന്ന M ശിവശങ്കരന് കള്ളക്കടത്ത് പ്രതികളുമായി നേരിട്ടുള്ള ബന്ധം ഫോൺ രേഖകളായി തന്നെ പുറത്തു വരുമ്പോഴാണ് ഈ ചോദ്യം, പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഒരു ചോദ്യമായി കേരള സമൂഹം ഉന്നയിക്കുന്നെങ്കിൽ ഉന്നയിക്കുന്നത്. അത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതുണ്ടോ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ എന്ന ചോദ്യമാണ്. ജെയ്ക്കിന് കേൾക്കാവോ? ജെയ്ക്കിന് യാത്രയിലാണെന്ന ദൃശ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതെ, നമ്മള് ശരിക്കും ഈ നമ്മള് യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകളിലേക്ക് നമുക്ക് വരാൻ പറ്റുന്ന പുതിയൊരു സാങ്കേതിക വിദ്യയാണല്ലോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാ ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ഉദ്ദേശവും. അതുകൊണ്ട് തന്നെ ജെയ്ക്ക് യാത്ര തുടരുക. അപ്പോ ജെയ്ക്ക് ഇതാണ്, ഈ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ഇങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? അതോ ചോദ്യം തന്നെ നിങ്ങൾ തള്ളിക്കളയുകയാണോ? മുഖ്യമന്ത്രി രാജിവെക്കണോ എന്ന ചോദ്യം, അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? അത്തരത്തിൽ ധാർമ്മികതയെ സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ഇപ്പോഴത്തെ ആരെങ്കിലും പരിപൂർണമായി അവജ്ഞയോടുകൂടെ തള്ളിക്കളയേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. കാരണം ഇതൊരു അൺപ്രീസിഡന്റ് ആണ്. ഇതിനെ ഏതെങ്കിലും തരത്തിൽ സോളാർ കേസുമായിട്ട് തെറ്റായ സമീകരണമാണ്. ആരോപണത്തിന്റെ ഒരു ചെറിയ ലാഞ്ചന പോലും മുഖ്യമന്ത്രി ഓഫീസിലെ ഒരാൾക്ക് നേരെ ഉണ്ടായപ്പോൾ ഒരു റിപ്പോർട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സമഗ്രവും കോൺക്രീറ്റ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസും വരുന്നതിന് മുമ്പ് തന്നെ
ആരോപണത്തിൽ പെട്ട ഒരാൾ പോലും തന്റെ ഓഫീസിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കറകളഞ്ഞ സുതാര്യതയോടുകൂടെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ തെളിയിച്ച മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും, അത് CBI ആവട്ടെ, ഇന്റർപോൾ ആവട്ടെ, NIA ആവട്ടെ, ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നതോടൊപ്പം തന്നെ തന്റെ ഓഫീസ് ടേംസ് ഓഫ് റഫറൻസിൽ വരുന്നതിനെ കുറിച്ച് അത് അന്വേഷണ സംഘത്തിന് തീരുമാനിക്കാൻ സമീപത്ത് നടത്തിയ പ്രസ് ബ്രീഫിംഗിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ല, ജയിക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം ഇതിൽ രാഷ്ട്രീയമായ ഒരു ഉപയോഗിക്കൽ ഇത്തരം അന്വേഷണങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണെന്ന് പറയാം. അതിനപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസും CPMഉം ഒക്കെ ഈ അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്തു എന്ന് പറയുന്നതിൽ വലിയ അടിസ്ഥാനമുണ്ടോ? കാരണം NIA അന്വേഷണം ഒക്കെ സ്വാഗതം ചെയ്യാതെ മറ്റൊരു വഴിയില്ലല്ലോ, നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന് അത് സ്വാഗതം ചെയ്യുകയല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നു എന്ന ചോദ്യമുണ്ട്. ഇല്ല, ഞാനത് നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ അങ്ങനത്തെ ഒരു പദപ്രയോഗം കടമെടുത്തത്. കാരണം ഞാൻ ഇന്നലെ കണ്ട ആർക്കൈവുകളിൽ കണ്ട പഴയൊരു ദൃശ്യത്തിൽ 4 വർഷം കാലം മുമ്പ് UDFന്റെ മുഖ്യമന്ത്രി ആയിരുന്നയാൾ അദ്ദേഹത്തെ നമ്മളുടെ സുദീർഘകാലം നടന്ന സമരങ്ങളുടെ ഒക്കെ ഭാഗമായി ഒരു ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഓഫീസിനെ സംബന്ധിച്ചുള്ള കേസിൽ സിറ്റിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇതേപോലെ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട 100 കണക്കിന് വരുന്ന പത്രമാധ്യമങ്ങളുടെ പ്രതിനിധികളോട് ആ മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ ഓഫീസ് ഒരു കാരണവശാലും ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗിന്റെ ടേംസ് ഓഫ് റഫറൻസിൽ വരില്ല എന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല തന്റെ ഓഫീസിനെ വ്യത ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ 4 വർഷക്കാലം മുമ്പിലത്തേത് എന്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീ ഫിറോസ് നല്ല ബോധ്യത്തോടുകൂടെ ഞാൻ പറഞ്ഞത് ആ അത്തരത്തിൽ മറയ്ക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കുവാനോ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമവുമില്ല. അങ്ങേയറ്റം സുതാര്യതയോടുകൂടെ ഏത് വലിയ അന്വേഷണത്തെയും എല്ലാ വമ്പന്മാരും കുടുങ്ങട്ടെ, എല്ലാ കൊമ്പന്മാരും കുടുങ്ങട്ടെ, ഉപ്പ് തിന്നവരെല്ലാവരും വെള്ളം കുടിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ ജയിക്ക്, നമ്മള് 4 വർഷം അല്ലെങ്കിൽ 5 വർഷം മുമ്പ് LDF സ്വീകരിച്ചിരുന്ന CPM സ്വീകരിച്ചിരുന്ന ഒരു നിലപാടാണല്ലോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന നിലപാട്. ഇപ്പോൾ UDF ആവർത്തിക്കുമ്പോൾ അതിന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ അവർക്ക് ധാർമ്മികമായ അവകാശമില്ല എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ചോദ്യം തള്ളിക്കളയാൻ ജയിക്ക് തയ്യാറാകുമോ? മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് തന്നെ അപ്രസക്തമായ ഏതോ ഈ ദിവാസ്വപ്ന ലോകത്തിരിക്കുന്നവർ ഉന്നയിക്കുന്ന ചോദ്യമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി LDF ആവശ്യപ്പെട്ട ഘട്ടം ഏതായിരുന്നു സി ഫ്രോസ്? നല്ല ഓർമ്മ എനിക്കും നിങ്ങൾക്കും അന്നത്തെ പത്രമാധ്യമങ്ങൾ പാരായണം ചെയ്ത മുഴുവൻ ആളുകൾക്കും ഉണ്ടാകും. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രത്യേകത അദ്ദേഹത്തിന് സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ലാത്ത മുഖ്യമന്ത്രിയായിരുന്നു അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാർ മുഖാന്തരമാണ് അദ്ദേഹം ഫോണുകളിൽ കോൺടാക്ടും കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ആ കോൺടാക്ടും കമ്മ്യൂണിക്കേഷനും നടത്തിക്കൊണ്ടിരുന്ന നമ്പറുകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വ്യവസായ സംരംഭം തുടങ്ങാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ത്രീയിലെ സാമ്പത്തിക തട്ടിപ്പിന് കാരണമായി ആ ഫോൺ കോളുകൾ അത്രയും. നമ്മളുടെ നാട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ മന്ത്രിമാരും 100-200 തവണ ഈ സ്ത്രീയെ സാമ്പത്തിക തട്ടിപ്പിന് ഉപയോഗിച്ചു. പിന്നീട് ആ സ്ത്രീ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ 5 വർഷം മുമ്പ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞ സോളാർ കേസ് അല്ലാത്തത് കൊണ്ട്. പക്ഷെ അവിടെയും ജയിക്ക് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ മര്യാദ, മുഖ്യമന്ത്രിക്ക് ഫോൺ ഇല്ലായിരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം, അത് യാഥാർത്ഥ്യമായി തന്നെ പറയാൻ ജയിക്ക് തയ്യാറാകുന്നു എന്നത് വലിയ എനിക്ക് തോന്നുന്നു അഭിനന്ദനാർഹമായ കാര്യമാണ്. കാരണം മറ്റ് പല ചർച്ചകളിലും മുഖ്യമന്ത്രിയുടെ ഫോണിൽ നിന്ന് വിളിച്ചു എന്ന് ചില നേതാക്കളെങ്കിലും പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ജയിക്ക് പറഞ്ഞത് സത്യം ആ തരത്തിൽ തന്നെയാണ്, മുഖ്യമന്ത്രിക്ക് ഫോൺ ഇല്ല എന്നാണ് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിരുന്നത്. ഏതായാലും നമുക്ക് അതിലേക്ക് വരുന്നു. ഞാൻ രാഗേന്ദുവിനോട് ചോദിക്കാനുള്ള ഒരു അന്വേഷണം, അതായത് മറ്റൊന്നുമല്ല, NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, NIA അന്വേഷണത്തിൽ എല്ലാം വെളിപ്പെടും എന്ന ഉറച്ച ബോധ്യം, ആ ബോധ്യക്കുറവിന്റെ അടിസ്ഥാനത്തിലാണോ മുഖ്യമന്ത്രി ഉടനടി രാജിവെക്കണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഈ പ്രതിഷേധങ്ങൾ? നമുക്ക് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയുടെ ഒരു കൂമ്പാരമായിട്ട് കോൺഗ്രസ്, അതായത് UDF സർക്കാരിനെ കാണുന്ന ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് UDF സർക്കാരിനേക്കാൾ കൂടുതൽ അഴിമതിയുടെ ഒരു കൂമ്പാരം എന്ന് പറയുന്നത് LDF സർക്കാരിലേക്ക് മാറിക്കഴിഞ്ഞു. അത് നമുക്കറിയാം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മഹാമാരിയുടെ സമയത്തും നിങ്ങൾ സമരത്തിന്, പ്രതിപക്ഷ പാർട്ടികൾ സമരത്തിന് മുന്നിട്ടിറങ്ങുന്നു എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്കറിയാവുന്ന സ്പ്രിംഗ്ലർ ഉൾപ്പെടെ, നമുക്കറിയാം ഈ അവസാനത്തെ ആപ്പ് വരെയുള്ള അഴിമതികൾ ഈ ഒരു സർക്കാർ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്. അപ്പോ ഈ ഒരു ഇങ്ങനെ ഒരു അഴിമതി, പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വർണക്കടത്ത് എന്ന് പറയുന്ന ഈ ഒരു അഴിമതി വെറും ഒരു
കേരളത്തിൽ മാത്രം ഒതുക്കപ്പെടുന്ന ഒരു അഴിമതിയല്ല. നേരത്തെ ഇപ്പോ ജയിക്ക് പറഞ്ഞതുപോലെ സോളാർ അഴിമതിയെ കുറിച്ചും ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു. അത് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഉമ്മൻചാണ്ടിയുമായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസ്. പക്ഷെ ഇത് രാജ്യസുരക്ഷയും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി സമ്പദ് വ്യവസ്ഥയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു അഴിമതിയാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും താരതമ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ ഇവിടെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു അഴിമതിക്കെതിരെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാതിൽക്കൽ വരെ എത്തിയിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള നമ്മുടെ ശിവശങ്കർ IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ 10 മണിക്കൂറോളം ചോദ്യം ചെയ്തുകൊണ്ട് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലും ജയിക്ക് പറയുന്നത് മുഖ്യമന്ത്രി സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളുടെ ഓഫീസിലേക്ക് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ വരട്ടെ, വമ്പൻ സ്രാവുകൾ തന്നെ പിടിക്കപ്പെടട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് ജയിക്ക് പറയുമ്പോഴും ഇതിനു മുന്നേ സംസ്ഥാന സർക്കാരിന് എടുക്കാവുന്ന നിയമ നടപടികൾ പോലും ഇവിടുത്തെ മുഖ്യമന്ത്രി എടുത്തിട്ടില്ല എന്ന് നാം ഓർക്കണം. എന്തുകൊണ്ടാണ് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് സ്വപ്ന സുരേഷിനെ പോലുള്ള അതായത് 10ാം ക്ലാസ് മാത്രം പാസ്സായിട്ടുള്ള എന്നുപോലും സംശയമുള്ള ഒരു വ്യക്തിയെ ഇത്രയും 175,000 രൂപ സാലറിയുള്ള ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുമ്പോൾ എന്തുകൊണ്ട് അത് അന്വേഷിക്കുന്നില്ല? അത് നിയമിച്ചത് IT സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കറാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തില്ല? അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് ഒരു ഞങ്ങളുടെ സർക്കാർ എല്ലാ അന്വേഷണങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അവസാന നിമിഷം പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്നു. എന്നെയോ മറ്റേ ഏത് അന്വേഷണ ഏജൻസിയോ അന്വേഷിക്കട്ടെ എന്നുള്ള ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണോ എന്നെ ഇവിടെ ഇപ്പൊ അന്വേഷിക്കാൻ വന്നിട്ടുള്ളത്? അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റു മന്ത്രിമാരും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു നാടകം തന്നെയാണ്. പക്ഷേ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഈ ഒരു അഴിമതി കേസിൽ ഞാൻ പറയുന്നത് പോലെ നമ്മളുടെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ടുള്ള ജിഹാദി സംഘടനകൾ ഉണ്ടെന്ന് പറയുന്ന ഈ ഒരു അവസരത്തിൽ ഇതെല്ലാം തന്നെ കൃത്യമായി NIA അന്വേഷിച്ച് കണ്ടെത്തും എന്ന് തന്നെയാണ് BJP വക്താവ് എന്ന നിലയിൽ. ആ കാര്യത്തിൽ യാതൊരു വ്യക്തത കുറവും രാഘേന്ദുവിനില്ല. NIA എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തും എന്ന് തന്നെയാണ്. പക്ഷെ അതിനിടയിൽ അതുവരെ നമ്മൾ കാത്തിരിക്കുന്നില്ല. അതിനിടയിലും സമരവുമായി നമ്മുടെ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ BJP റോൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. വ്യക്തമാണ്. ഞാൻ രാഘേന്ദുവിലേക്ക് വരാം. വീണ്ടും ഞാൻ അഖിലേക്ക് പോകുന്നതിന് മുമ്പ് ജയിക്കിലേക്ക് ഒരു നിമിഷം. ജയിക്ക്, അതായത് ഈ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ കാര്യം രാഘേന്ദു സൂചിപ്പിച്ചതുകൊണ്ടാണ്. പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു, ആ ഘട്ടത്തിലൊക്കെ ഒരു അന്വേഷണവും വേണ്ട, ആഭ്യന്തര അന്വേഷണം വേണ്ടതല്ലേ, അങ്ങനെ ആഭ്യന്തര അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്ന മുഖ്യമന്ത്രിയും സർക്കാരും ഏറ്റവും അവസാനം 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ പുതുതായി എന്താക്ഷേപമാണ് ഉയർന്നു വന്നത് എന്ന ഒരു ചോദ്യം കൂടി ശക്തമായി പ്രതിപക്ഷ കേന്ദ്രങ്ങൾ ഉയർത്തിയിരുന്നു. നമുക്ക് ആ ഈ ചോദ്യങ്ങൾക്ക് പലപ്പോഴും നമുക്ക് വ്യക്തമായ മറുപടി കൊടുക്കേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ കൊടുക്കണമല്ലോ. അതാണല്ലോ പ്രത്യേകിച്ചും നിങ്ങളെപ്പോലുള്ള ആർജവമുള്ള യുവ നേതാക്കളിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്. കേരളം അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം തേടുന്നുണ്ട് എങ്കിൽ എന്ത് പുതിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആദ്യം അന്വേഷണം ഇല്ല എന്നും പിന്നീട് ആഭ്യന്തര അന്വേഷണം നടത്താം എന്നുമുള്ള ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? തീർച്ചയായിട്ടും ശ്രീ ഹിഷ്, ഞാൻ അതിന് മറുപടി പറയാം. പക്ഷെ BJP പ്രതിനിധി അവർ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന നുണകളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് മുമ്പിൽ അഴിച്ചു വെക്കപ്പെടുകയുണ്ടായി. ഇപ്പൊ ഫിറോസ് ചോദിച്ച ചോദ്യം എന്താണ്, എന്തുകൊണ്ടാണ് അവർ ആദ്യഘട്ടത്തിൽ ഈ ഒരു ആഭ്യന്തര അന്വേഷണം കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ചതിനെ കുറിച്ച് പോലും അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിന്റെ CS അതേപോലെ തന്നെ ഫിനാൻസിന്റെ ACS ആയിട്ടുള്ള 2 സുപ്രധാന ബ്യൂറോക്രാറ്റിക് പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളെ വെച്ചിട്ട് ആഭ്യന്തര അന്വേഷണത്തിന് കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആ അന്വേഷണം പ്രഖ്യാപിച്ചത് വൈകിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ വൈകി വന്ന ഒരു അന്വേഷണത്തിന്റെ പ്രസക്തിയെ കുറിച്ചാണ് ശ്രീ ഫിറോസ് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ July 6 മുതൽ ഈ കേസിന്റെ ടൈം ലൈൻ പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, ഈ CS വെച്ചുകൊണ്ടും അതേപോലെ തന്നെ ഫിനാൻസിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ വെച്ചുകൊണ്ടുമുള്ള മുഖ്യമന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് NIA അഭിഭാഷകൻ NIA കോടതിയിൽ വെച്ചിട്ട്, അതായത് ഈ കേസിനെ സംബന്ധിച്ച് ദിസ് ഗോൾഡ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ജുവലറി പർപ്പസ് ബട്ട് ഫോർ ടെററിസ്റ്റ് ആക്ടിവിറ്റി എന്നുള്ള ഏറ്റവും സുപ്രധാനമായ സംശയരഹിതമായ ഒരു മൊഴി NIA അഭിഭാഷകൻ കൊടുത്ത ദിവസം, അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ വ്യാജബിരുദമുള്ള ഒരാൾ എങ്ങനെ നാടക തൊഴിലാളിയായി എങ്ങനെ പ്രവേശിച്ചു എന്നത് മാത്രമല്ല അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക,
ഈ പറയുന്ന ദുരാരോപണങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുള്ള അതിന്റെ പ്രതിസ്ഥാനത്ത് കുറ്റാരോപണം നേരിടുന്ന സ്ത്രീ ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി വഴിവിട്ട ബന്ധമുണ്ടായിട്ടുണ്ടോ? ഭരണത്തിന്റെ ദുസ്വാധീനം ഏതെങ്കിലും തരത്തിൽ ഇവർ ഇവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതാണ് ചർച്ചയ്ക്കായി വരിക. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഫിറോസുമായി ഈ എന്റെ ഒരു പോയിന്റ് ഓഫ് ഓർഡർ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ കേസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ, ശിവശങ്കറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യതയില്ല, കൂടുതൽ കൃത്യത വരുത്തേണ്ടിയിരിക്കുന്നു കസ്റ്റംസ് പറയുന്നു. ഒപ്പം കസ്റ്റംസിന്റെ പ്രസ് ബ്രീഫിംഗിൽ അവർ പറയുന്നത് ഏറ്റവും സുപ്രധാന കണ്ണികൾ അതിലൊരാൾ റമീസും മറ്റൊരാൾ സന്ദീപ് നായരുമാണ്. ആരാണ് റമീസും സന്ദീപ് നായരും? റമീസിന്റെ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധത്തിലേക്കൊന്നും ഞാനിപ്പോ സവിസ്തരമായി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം 2020 രാജ്യവിരുദ്ധ പ്രവർത്തനമായി എന്തുകൊണ്ട് ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല? അതെ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ. അതേപോലെ തന്നെ സന്ദീപ് നായർ 2014 സ്വർണം കടത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആരായിരുന്നു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? ആരായിരുന്നു കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി? എന്തായിരുന്നു കസ്റ്റംസും എൻഐയും അന്ന് ഇവരെ പിടിക്കാൻ കഴിയാഞ്ഞത്? അന്ന് ഇവരെ പിടിക്കുമായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ ചെങ്ങല കണ്ണികളെ നമുക്ക് സമ്പൂർണ്ണമായി കൽത്തുറങ്ങൾ അടയ്ക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾ കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശരി, ജയ്ക്ക് ഒരു കാര്യം, അതായത് ശിവശങ്കറിന്റെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. എം ശിവശങ്കറിന്, അതായത് ഒരാഴ്ച മുമ്പ് വരെ കേരളത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനിയായിരുന്ന ഉദ്യോഗസ്ഥൻ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രിക്ക് പകരം ആക്ട് ചെയ്തിരുന്ന ആളെന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരാൾക്ക് കള്ളക്കടത്ത് പ്രതികളുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ജയ്ക്കിന് ഇതുവരെ കിട്ടിയ വിവരങ്ങളിൽ നിന്ന്, ഫോൺ രേഖകളടക്കം പുറത്തു വന്നപ്പോൾ, എന്തെങ്കിലും സംശയമുണ്ടോ ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ? കള്ളക്കടത്തിലല്ല, കള്ളക്കടത്ത് പ്രതികളുമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ. ഐടി സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശിവശങ്കറിന് ഇപ്പോൾ കുറ്റാരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന യുവതിയുമായി ബന്ധമുണ്ട്? സ്വപ്ന സുരേഷുമായി മാത്രമല്ല, സരിത്തുമായി മണിക്കൂറുകളോളം സംസാരിച്ചതിന്റെ, ശ്രീ ജയ്ക്ക് ഒന്നാം പ്രതി സരിത്തുമായി മണിക്കൂറുകളോളം സംസാരിച്ചതിന്റെ ഫോൺ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം നേരിടുന്നയാൾ എന്റെ ഓഫീസിൽ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, എനിക്ക് തോന്നുന്നു യാത്രയായതുകൊണ്ട്. സോ നമുക്ക് അറിയാമല്ലോ ഈ ചെറിയ നെറ്റ്വർക്കിന്റെ ചെറിയ വേരിയേഷൻസ് വരുന്നതാണ്. ഞാൻ ജയ്ക്കിലേക്ക് വളരെ പെട്ടെന്ന് വരികയാണ്. അഖിലിലേക്ക് പോകുമ്പോൾ, അഖിൽ, ആ ചോദ്യം നമ്മൾ നേരത്തെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തിനാണ് ഇത്ര ധൃതി എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ജയ്ക്കിന്റെയും പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ആ ജയ്ക്കും വന്നെത്തുന്നത് അവിടെയാണ്. എല്ലാ അന്വേഷണങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മുഖ്യമന്ത്രി ഇതാ കേരള സമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി എങ്ങും ഓടിപ്പോകുന്നതല്ല, പാർട്ടി കാലങ്ങളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ പരിഭ്രാന്തി കൂട്ടുന്നത് എന്നാണ്. കാര്യങ്ങൾ വ്യക്തമാകട്ടെ, സാഹചര്യം വരികയോ? അതല്ല ഫ്രസ്റ്റ്, ഈ ജയ്ക്ക് ജയ്ക്കിന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയെടുത്തതെന്ന് തന്നെ തുടങ്ങാം. ജയ്ക്ക് പറയുന്നു, ജയ്ക്ക് ആരോപണ വിധേയനായ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നു. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഈ ശിവശങ്കർ. ഇത് കഴിഞ്ഞ മുൻ മുഖ്യമന്ത്രിയെ പറ്റി ഇവിടെ ജയ്ക്ക് പരാമർശിച്ചു. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. മുൻ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ, അത് ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലെ സാധാരണ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയ ചീറ്റിംഗ് കേസ് എന്തെങ്കിലും പറയാം. ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. ഈ രാജ്യദ്രോഹ കുറ്റത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന ആരാ? മറ്റാരുമല്ല, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സെക്രട്ടറി കൂടിയായിട്ടുള്ള ശിവശങ്കറാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ജയ്ക്ക് നേരത്തെ പറഞ്ഞു 2012 സന്ദീപ് നായരുടെ കട ഉദ്ഘാടനം ചെയ്യാൻ പോയിരിക്കുന്ന ആരാ? വേറെ ആരുമല്ല, ഇന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ആണ്. അപ്പോ അന്നും അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അന്ന് ജയ്ക്ക് കുറച്ചുകൂടെ പറയുകയുണ്ടായി, അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് പോലീസ് ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെയാ, മറിച്ച് 2012 തന്നെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് ഈ പറയുന്ന സന്ദീപ് നായർ. അദ്ദേഹത്തിന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഇതേ സ്വപ്നയുടെ റെക്കമെൻഡേഷൻ വഴി പോയിരിക്കുന്നത് ഇന്നത്തെ സ്പീക്കറാ. അപ്പോ അദ്ദേഹത്തിലേക്കുള്ള ബന്ധം പറയുന്നില്ല. പിന്നെ കുറച്ചുമ്പോ ഫോൺ വിളികളുടെ കാര്യം പറഞ്ഞു.
കെ ടി ജലീലിന്റെ ഫോൺ കോൾസ് രണ്ടു ദിവസമായിട്ട് തന്നെ പരിശോധിച്ചാൽ മതി. കെ ടി ജലീലിന്റെ ഇന്നലത്തെ പത്രസമ്മേളനം എന്തായിരുന്നു? വളരെ വ്യക്തമായി തന്നെ നമ്മൾ കണ്ടത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വപ്നയുമായി ബന്ധമുണ്ട്, എനിക്ക് പക്ഷേ സരിത്തുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. പക്ഷെ ഇന്ന് മുഴുവൻ മാധ്യമങ്ങളിലും വന്നു അദ്ദേഹത്തിന്റെ ഗൺമാൻ വിളിച്ച് സരിത്തിനോട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് ഇന്ന് രാവിലെ മുതൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല. ഇത് മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ക്ലർക്കോ പിയൂണോ നടത്തിയിരിക്കുന്ന ഇടപാടല്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി തന്നെ നേരിട്ട് നടത്തിയിരിക്കുന്നതാണ്. ഇതൊരു ഡിപ്ലോമാറ്റിക് ബാഗേജുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇത് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിനകത്ത് ഈ വിഷയം വളരെ നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്ന് തന്നെയല്ല. ഇത് എന്നയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നത് നമുക്ക് പ്രതിപക്ഷ ഘടനകൾക്ക് ഒരു രീതിയിൽ ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയം. അതിലൊന്നും ആർക്കും യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന യു എ പി എ ചുമത്തപ്പെട്ട കേസ് തന്നെയാണ്. ആ തരത്തിൽ അതിന്റെ ഗൗരവ സ്വഭാവം അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു 9 മണിക്കൂർ, ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ശിവശങ്കറിനെ ഏതായാലും ആ 9 മണിക്കൂറിനെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയില്ല. അതായത് ഈ 9 മണിക്കൂറൊക്കെ ചോദ്യം ചെയ്തിട്ടും ശിവശങ്കറിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ശിവശങ്കറിന് ഈ കള്ളക്കടത്തുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ നമ്മളുടെ എല്ലാ അല്ലെങ്കിൽ യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആക്ഷേപങ്ങളും പൊളിഞ്ഞു വീഴും എന്ന് സമ്മതിക്കുമോ നിങ്ങൾ? അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം കൊണ്ടാണല്ലോ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ശിവശങ്കറിനെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലേണ്ടത്? ട്രിപ്പിൾ ലോക്ക് തുടങ്ങുന്ന ആ തുടങ്ങുന്ന ദിവസം തന്നെയാണ് സ്വപ്നയ്ക്കെതിരെ പോലീസ് എൻക്വയറി ആരംഭിക്കുന്നത്. ആ പോലീസ് അന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ വരുന്ന ഞാണ്ടൂർക്കോടം എന്ന് പറയുന്ന സ്ഥലത്തെ ഞാണ്ടൂർക്കോടം വാർഡിനകത്തുള്ള ആളാണ്. ഏറ്റവും ഒടുവിലത്തെ വാർഡാണ് എന്റെ സ്ഥലം എന്ന് പറയുന്നത്. ഈ സ്ഥലം വരെ എന്തുമാത്രം പോലീസ് സംരക്ഷണമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നതെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. ആ ദിവസം തന്നെയാണ് സ്വപ്ന തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംശയം? അത് എല്ലാ മാധ്യമങ്ങളിൽ വന്ന കാര്യമാണെങ്കിൽ അല്ല, അതിൽ പറയുന്നത് ഈ ട്രിപ്പിൾ പ്രഖ്യാപിച്ച ഞായറാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച തന്നെ സ്വപ്ന ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കണ്ടിരുന്നു, അത്തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. അതുകൊണ്ടാണ് എന്റെ സംശയം ചോദിച്ചത്. വളരെ വ്യക്തമായി കൃത്യമായി ഒന്നിലധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞാൻ പറയും, വളരെ വ്യക്തമായി തന്നെ പറയാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നു, ആരുടെയും സഹായം ഇല്ലാതെ, ഉന്നത തലങ്ങളിലുള്ള സഹായം ഇല്ലാതെ ഒരു കാരണവശാലും ബാംഗ്ലൂരിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് കഴിയില്ല. എന്തുകൊണ്ട് അവർക്ക് ഒറ്റക്കാര്യം കൂടി അതങ്ങനെ നിൽക്കട്ടെ. അതിന് ജയിക്ക് മറുപടി പറയട്ടെ. ഇവിടെ നിന്ന് സ്വപ്നയെ കടത്തിയതാണോ എന്ന് നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊരു ആക്ഷേപവുമായി സ്വാഭാവികമായി ഇതിനെല്ലാം ബന്ധമുണ്ട്. കേരള പോലീസ് അങ്ങനെ സ്വപ്നയെ പോലൊരു പ്രതിയെ കടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ഉണ്ടാകുമല്ലോ. കർണാടക പി സി സി പക്ഷേ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അഖിൽ, അതായത് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ബന്ധങ്ങൾ അന്വേഷിക്കണം, കർണാടകയിലേക്ക് എങ്ങനെയാണ് സ്വപ്നയ്ക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്ന് അന്വേഷിക്കണം, ഇതിൽ ബി ജെ പി കേന്ദ്രങ്ങളുടെ റോൾ അന്വേഷിക്കണം എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ അത് കേരള ഘടകത്തിനും ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഈ കർണാടകയിലേക്ക് ഇങ്ങനെ ഒരു സമയത്ത് അറിയാമല്ലോ, ഗർഭിണികൾ ചെന്നാൽ പോലും ബാംഗ്ലൂരൊക്കെ 2 ആഴ്ച ക്വാറന്റൈനിലേക്ക് പോവുകയാണ്. അതായത് എല്ലാവർക്കും നിയന്ത്രണം, അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിടത്ത് അവരുടെ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാതെ കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സ്ഥലത്തേക്കാണ് സ്വപ്നയും ഈ കള്ളക്കടത്ത് കേസിലെ മറ്റു പ്രതികളും എത്തിയിരിക്കുന്നത് എന്നതുകൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക്. അത് കേരളത്തിൽ പലപ്പോഴായി ബി ജെ പി സി പി എം രഹസ്യ ബാന്ധവം കൃത്യമായി അറിയാവുന്നതാണല്ലോ. നമ്മളെല്ലാം നേരിൽ പല അനുഭവങ്ങളും ഉള്ള ആളുകളാണ്, അനുഭവസ്ഥരാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിനകത്ത് അവര് പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നത് ഉൾപ്പെടെ സംശയത്തിന്റെ നിഴൽ നിൽക്കേണ്ടതാണ്. മുഖ്യമന്ത്രി ധൈര്യമായി പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയാണ്, അതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തട്ടെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു വളരെ സുപ്രധാനമായ ഒരു കാര്യം, മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ പറഞ്ഞാലും ശിവശങ്കറിനെ സംരക്ഷിച്ചേ മതിയാവും. അദ്ദേഹം എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സ്ട്രാ ലോജിക് എന്ന് പറയുന്ന സ്ഥാപനം ഒരു സ്റ്റാർട്ടപ്പായി തുടങ്ങിയ സ്ഥാപനത്തിന്റെ വളർച്ച, ആ അതിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണം വേണം. ഇവിടെ ജയിക്ക് എന്റെ പറഞ്ഞുണ്ട്, ജയിക്കിനോട് ഞാൻ ജയിക്ക് ഡിവൈഎഫ്ഐ നേതാവാണ്, ഞാൻ ജയിക്കും ഒക്കെ സമകാലികരാണ്, ഞാൻ യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വന്നു, കൃത്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. യുവാക്കൾക്ക് വേണ്ടി ഡിവൈഎഫ്ഐ എടുത്തിരിക്കുന്ന മുദ്രാവാക്യം എന്താ?
വർഗീയത നുലയട്ടെ, യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കട്ടെ എന്നാണ്. എന്നിട്ടാണ് ഈ ഗവൺമെന്റിന്റെ കീഴിൽ, ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ സ്വപ്നയെ പോലെയുള്ള ആളുകൾക്ക് നിയമം വിട്ട് വെറും 10-ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തെ അവരുടെ സഹോദരൻ പറയുക, 10-ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണെന്നുള്ള കാര്യം. അപ്പൊ നിയമം വിട്ട് സഹായിക്കണമെങ്കിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ബന്ധപ്പെട്ട് 185,000 രൂപ സാലറി കൊടുക്കണമെങ്കിൽ, അത്തരം ആളുകൾക്ക് അവസരം കൊടുക്കണമെങ്കിൽ, കൃത്യമായി പറയുന്നു, DYFI പോലെയുള്ള സംഘടനകൾ കേരളത്തിലെ യുവാക്കളോട് കാണിക്കുന്ന വഞ്ചനയാണ് ഈ. മറ്റ് യുവജന സംഘങ്ങൾക്ക് നാണക്കേടാണ് DYFIയുടെ. ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഈ വിഷയത്തിൽ DYFI പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അഖിലോട്ട് വരുന്നു. അഖിൽ ഇപ്പൊ പറഞ്ഞൊരു കാര്യമാണ്, മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന്. ഒരു പടി കൂടി കടന്ന് കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ജയ്ക്കിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ, ജയ്ക്ക് അതായത് ഈ ബാംഗ്ലൂരേക്ക് ഈ പ്രതികൾ എത്തിയതിന്റെ കാരണം ബാംഗ്ലൂരാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസിന്റെ ഒരു കേന്ദ്രം. അത്തരത്തിൽ ഒരു ആക്ഷേപം കൂടി ഇതിനകം വന്നിട്ടുള്ളതും കൂടി ഞാൻ ജയ്ക്കിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പക്ഷെ അത് ഈ സിഗ്നൽ പ്രശ്നം കാരണം ജയ്ക്കിന് കേൾക്കാൻ കഴിഞ്ഞില്ല. ഈ ഫോൺ വിളികളുടെ രേഖകളെല്ലാം പുറത്തു വന്ന ഘട്ടത്തിൽ ശിവശങ്കറുമായി സ്വർണ്ണക്കടത്ത് പ്രതികൾക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ട് എന്നതിൽ അവ്യക്തത ഇല്ല എന്ന് ജയ്ക്ക് പറഞ്ഞു. പക്ഷേ സരിത്ത് മണിക്കൂറുകളോളമാണ് ഒരാഴ്ച മുൻപ് വരെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറുമായി സംസാരിച്ചിട്ടുള്ളത്. ജയ്ക്ക്, അതിനകത്ത് ശ്രീ ഫിറോസ്, ഇപ്പോ ഈ കാര്യത്തിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും മകനെയോ മകളോ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ കുടുംബാംഗങ്ങളെ രാഷ്ട്രീയ ദുരാരോപണങ്ങളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടുള്ള ഫാക്ച്വൽ അല്ലാത്ത എല്ലാ ആരോപണങ്ങളെയും അത് ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും ഒരേ അവജ്ഞയോടുകൂടെ തള്ളിക്കളയണം എന്ന സുദൃഢമായ നിലപാടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു വസ്തുതാപരമായ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഇപ്പൊ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും അത് അർഹിക്കുന്ന അവജ്ഞതയോടുകൂടെ പരിഹാസത്തോടുകൂടെ ഞാൻ തള്ളിക്കളയുകയാണ്. ശ്രീ ഫിറോസ് ഉന്നയിച്ച ആക്ഷേപം അത് പറഞ്ഞിട്ട് ഞാൻ അഖിലിന്റെ ചോദ്യം ആക്ഷേപങ്ങളിലേക്ക് പോകാം. ശ്രീ ഫിറോസ് പറയുകയുണ്ടായി ശിവശങ്കർ IAS ടെലിഫോണിലേക്ക് സരിത്തും അതേപോലെ തന്നെ സ്വപ്ന സുരേഷും ഒരേപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിൽ സരിത്തുമായി മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഞാൻ പറയുന്നു, ശ്രീ ശിവശങ്കർ IAS ഇടതുപക്ഷത്തിന്റെ ഒരു ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിനിധിയോ ഒരു പരിചയവുമേ അല്ല താനും. 1995 അദ്ദേഹത്തിന് കൺഫേർഡ് IAS കിട്ടുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് ബഹുമാനിയായ AK ആന്റണിയാണ്. ഇപ്പോൾ പിന്നീട് വന്ന UDF സർക്കാരുകളുടെ കാലയളവിൽ KSEB ചെയർമാൻ, IT സെക്രട്ടറി, ഗതാഗതത്തിന്റെ സെക്രട്ടറി, ഊർജ്ജ വകുപ്പിന്റെ സെക്രട്ടറി ഉൾപ്പെടെ 4 സെക്രട്ടറി പദവികൾ ഒരേപോലെ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ശിവശങ്കർ. അദ്ദേഹത്തിന് മേലെ ഒരു രാഷ്ട്രീയ ചാപ്പകുത്തൽ അത് വസ്തുതാപരമായി തെറ്റാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ശ്രീ ശിവശങ്കർ ഇവർ രണ്ടാളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. ആ ബന്ധപ്പെടലിന്റെ അടിസ്ഥാനപരമായ കാരണം സരിത്ത് എന്ന് പറയുന്ന ഇയാൾ മുമ്പ് PRO ആയിരുന്നു UAE ജനറൽ കോൺസുലേറ്റിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വപ്ന സുരേഷും സമാനമായ കോൺസുലേറ്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഇയാളാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം, അതല്ലാത്ത കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നൊരു ഉറപ്പും എനിക്ക് പറയാൻ കഴിയില്ല. അത് അന്വേഷണത്തിൽ വെളിപ്പെടേണ്ടതാണ്. അങ്ങനെ അന്വേഷണത്തിൽ വെളിപ്പെടുന്ന പക്ഷം ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ ആർജവം കാണിച്ച ഒരു സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഫാക്ച്വലായി ഒരു തെളിവ് വന്നാൽ ശിവശങ്കർ അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര അയാളും അയാളെ സംരക്ഷിക്കില്ല, അയാളെ പുറത്താക്കുക തന്നെ ചെയ്യും. പിന്നെ ശ്രീ അഖിൽ ആരോപണം ഉന്നയിക്കുന്നു. ജയ്ക്ക്, ഒരു സംശയം, ഇത് എല്ലാ CPM നേതാക്കളും ഇത് പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. ജയ്ക്ക്, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ NIA അന്വേഷിക്കുന്ന ഒരു കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലൊരു സീനിയർ IAS ഉദ്യോഗസ്ഥന് റോൾ ഉണ്ട്, അദ്ദേഹത്തിന് ഒരു പങ്കുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് മാറ്റി നിർത്തുമെന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? മാറ്റി നിർത്താതെ മറ്റെന്താണ് വഴി? NIA അന്വേഷണത്തിലേക്ക് ഒരാൾ കുരുങ്ങുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിൽ പോലും എനിക്ക് തോന്നുന്നില്ല പ്രസക്തി ഉണ്ടെന്ന്. കാരണം അത് പിന്നെ NIA കയ്യിലായി കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ശിവശങ്കറിന് ബന്ധമുണ്ടെങ്കിൽ, താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ, ഈ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ട് വിചാരിച്ചാൽ പോലും പിന്നെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടെ ഇല്ലേ ജയ്? അപ്പൊ ശ്രീ ഫിറോസ്, ഒരേപോലെ നമ്മൾ തിരിച്ചറിയേണ്ടത്, വെറുതെ ഏതെങ്കിലും ഒരു കുറ്റവും ഫാക്ച്വലായി തെളിയിക്കപ്പെടാത്ത ഒരു കാരണത്താൽ ഏതെങ്കിലും ഒരു IAS IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് വെളിയിലാക്കാൻ വേണ്ടി നമുക്ക് കഴിയുമോ? IAS ഉദ്യോഗസ്ഥരുടെ ഡിസിപ്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസിക്കുന്ന നിയമനങ്ങളും എന്താണ്? 1969 സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും 2010 ശേഷം മോഡി സർക്കാർ റീസ്ട്രക്ചർ ചെയ്തിട്ടുള്ളതുമായ ഈ കോഡ് ഓഫ് കണ്ടക്ടിനെ അത് പറയുന്നത് ഏതാ? IAS IPS ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ അവകാശം ഇന്ത്യയുടെ പ്രസിഡന്റിന് മാത്രമാണ്, അത് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയിൽ മാത്രമാണ് ഈ നടപടി. അതായത് അവരെ IAS മാനുവലിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് സംസാരിക്കാനുണ്ടാവും, എനിക്കറിയാം, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടി വരും. ജയ്ക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ഫാക്ച്വൽ ആയ തെളിവില്ലാതെ
ഈ പറയുന്ന മാധ്യമ വാർത്തകളെല്ലാം മാത്രം അടിസ്ഥാനത്തിൽ ഇവരെ പുറത്താക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് അല്ല ഐ എസ് ഐ പി എസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ അഖില ഇപ്പൊ പറഞ്ഞ പോലെ ഏതാ വാർത്ത കൊടുത്ത പത്രമാധ്യമങ്ങൾ തന്നെ വന്ന് മാപ്പ് പറഞ്ഞു. ഏതാ ലോക്ക്ഡൌണിന് മുമ്പാണ്, ട്രിപ്പിൾ ലോക്ക്ഡൌണിന് മുമ്പാണ് ഇവർ കർണാടകത്തിലേക്ക് പോയിട്ടുള്ളതെന്ന്. കർണാടകത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മോഹന്റെ അഭിപ്രായം എന്താണ്? ബി ജെ പി സഹായത്തോടു കൂടെയാണ് ഇവർ കർണാടകത്തിൽ എത്തിയത്. അപ്പൊ കർണാടകത്തിലെ കോൺഗ്രസ് വേറെ പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് വേറെ പാർട്ടി, അങ്ങനെയുണ്ടോ? ഉണ്ടെങ്കിൽ അഖില് പറയട്ടെ. പക്ഷേ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഒരു ചോദ്യം, ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണവും വേണ്ട, മറ്റ് ഏത് ഏജൻസിയും വന്ന് അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റ് പുതിയതായി ഒരു തെളിവും കിട്ടാതിരുന്ന സാഹചര്യത്തിൽ ഈ ഇങ്ങനെ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറിയും അതുപോലെ അതെ അങ്ങനെയുള്ള രണ്ട് പേരുടെ അന്വേഷണത്തിലേക്ക്, നമ്മളുടെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ബോധ്യമായിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപവുമുണ്ട്. ഞാൻ ശ്രീ ഫിറോസ്, ഞാൻ അതിന്റെ കാരണം വളരെ കൃത്യമായി പ്രിസൈസ് ആയി ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. അതായത് അന്നത്തെ ദിവസമാണ് എൻ ഐ എ FIR നമ്മുടെ എൻ ഐ എയുടെ കോടതിയിൽ സമർപ്പിക്കുന്നത്. എൻ ഐ എയുടെ FIR പുറത്ത് എൻ ഐ എ കോടതിയിൽ അവരെ പ്രതിനിധീകരിച്ച് ഹാജരായ അഭിഭാഷകന്റെ പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു? ഈ സ്വർണം കൊണ്ടുവന്നത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ജ്വല്ലറികൾക്കോ തൽപര സ്ഥാപനങ്ങൾക്കോ വളരുന്നതിനോ വികസിക്കുന്നതിനോ വേണ്ടിയിട്ടല്ല. ഈ സ്വർണം കൊണ്ടുവന്നത് സമഗ്രമായും സൂക്ഷ്മമായും രാജ്യവിരുദ്ധ താല്പര്യത്തിന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് എൻ ഐ എ പറഞ്ഞു. ആ സെക്കൻഡിൽ തന്നെയാണ് അത്ര വലിയ രാജ്യവിരുദ്ധ കേസിൽ കുറ്റക്കാർ ആരോപിക്കപ്പെട്ടവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സെക്രട്ടറിക്കുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഫിനാൻഷ്യൽ ACS നടത്തണമെന്ന ഹോം എൻക്വയറിക്ക് കേരള മുഖ്യമന്ത്രി ഉത്തരവിട്ടത് ആ സാഹചര്യത്തിലാണ്. ഒരു ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഇനി ഇപ്പോ ആ അന്വേഷണത്തിന് എന്തെങ്കിലും വലിയ പ്രസക്തി ഉണ്ടെന്നും ജയിക്ക് കരുതുന്നുണ്ടോ? കാരണം എൻ ഐ എ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എൻ ഐ എ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള ബന്ധവും ഫോൺ രേഖകളും ഒക്കെ പുറത്തുവിട്ടിരിക്കുന്നു. കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി കൊണ്ട് നമുക്ക് ആശ്വസിക്കാമെന്നല്ലാതെ അതിനപ്പുറത്ത് എന്തെങ്കിലും അതിൽ പ്രസക്തി ഉണ്ടെന്ന് ജയിക്ക് കരുതുന്നുണ്ടോ? NIA അന്വേഷണത്തിൽ ഇപ്പോൾ സാധാരണഗതിയിൽ കേരള പോലീസ് ഒരു കേസ് അന്വേഷിക്കുന്നു, നമ്മുടെ ലോക്കൽ പോലീസ് ഒരു കേസ് അന്വേഷിക്കുന്നു. ആ കേസ് NIA ഏറ്റെടുത്താൽ സമ്പൂർണമായും ബാക്കി എല്ലാ ഏജൻസികളും അന്വേഷണം അവസാനിപ്പിക്കുകയും അതേവരെ ലഭിച്ച മുഴുവൻ തെളിവുകളും സാധന സാമഗ്രികളും രേഖകളും NIA കൈമാറുകയും ചെയ്യണം. ഇതാണ് അതിന്റെ ഒരു മാനദണ്ഡവും ഒരു നിലവിലുള്ള നിയമമായ രീതി ഇപ്പതാണ്. പക്ഷെ ഇതൊരു ഹോം എൻക്വയറിയാണ് നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഭരണത്തിന്റെ ഒരു ദുസ്വാധീനം ഇതേപോലെ IT സെക്രട്ടറി മുഖാന്തരമായിട്ടെങ്കിലും ഒരു ലാഞ്ചന പോലെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭരണത്തിന്റെ ഒരു ദുസ്വാധീനം ഈ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രതികൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതാണ് അറിയേണ്ടത്. ഞാൻ ഒരു ഒറ്റ ചോദ്യം പറഞ്ഞ് ഞാൻ വീണ്ടും അവസാനിപ്പിക്കുകയാണ്. താങ്കളുടെ മുഖ്യമന്ത്രിയുടെ അനുമതി ഒന്ന് NIA വേണ്ട, അത് ജയിക്ക് അങ്ങനെ പറയരുത്. താങ്കളുടെ മുഖ്യമന്ത്രിയുടെ അനുമതി ഒന്ന് NIA വേണ്ട. അല്ല അത് പറയും, ശരിയാണ്, മുഖ്യമന്ത്രിയുടെ അനുമതി NIA വേണ്ട എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ അവർക്ക് രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിക്കാമല്ലോ. അന്വേഷണവുമായി ഇത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇതാ പക വീട്ടുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നുമല്ല, സാധാരണ രീതിയിലുള്ള ഒരു കേസ് അല്ല ഇത്. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് അത് കൂട്ടി മറുപടി പറഞ്ഞാൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എന്താണ് ഞാൻ ആവർത്തിച്ച് ഇന്നത്തെ കസ്റ്റംസിന്റെ പ്രസ് ബ്രീഫിംഗിൽ അവർ പറയുന്നത് ശിവശങ്കർ IASനെ കുറിച്ചുള്ള ലഭിച്ച വിവരങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവശ്യമാണ്, ക്ലാരിറ്റി വരത്തട്ടെ. അതേപോലെ ആ പ്രസ് നോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ എന്ന് പറയുന്നത് റമീസും അതേപോലെ സന്ദീപ് നായരുമാണ് ഏറ്റവും സുപ്രധാനരായ രണ്ട് കണ്ണികൾ. ആരാണ് റമീസും സന്ദീപ് നായരും? 2014 അവസാനിപ്പിക്കുകയാണ്. 2014 അന്ന് സ്വർണം കൊണ്ടുവന്ന കേസിലെ പ്രതി എങ്ങനെ ഇപ്പൊ സ്വതന്ത്രമായി വിരാജിച്ചു? 2015 സ്വർണം കൊണ്ടുവന്ന സന്ദീപ് നായർ എങ്ങനെ ഇപ്പൊ സ്വതന്ത്രമായി വിരാജിച്ചു? അന്നത്തെ കേന്ദ്ര സർക്കാർ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? ഇത് കൂടെ മനസ്സിലാക്കിയിട്ട് വേണം 2020 ഈ വലിയ രാജ്യവിരുദ്ധ തീവ്രവാദ കേസിന്റെ കണ്ണികൾ എങ്ങനെ പുറത്തു വന്നു ഈ കേസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ. അതുകൂടെ ഒന്ന് ചോദിക്കണം. ഒരു സംശയം വേണ്ട ജയ്, അല്ല അല്ല, ഞാൻ അത് കൃത്യമായ മറുപടി പറയാം. ഞാൻ അത് കൃത്യമായ മറുപടി പറയാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയത് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ സഹായിച്ച ഏക IAS ഓഫീസർമാരിൽ ഒരാളാണ് ഈ പറയുന്ന ശിവശങ്കർ. ഈ പറയുന്ന ശിവശങ്കറിന് അത്തരത്തിലുള്ള ഒരു പരിഗണന കിട്ടിയതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. എനിക്ക് തോന്നുന്നു ജയിക്ക് പോലും ചെന്ന് എത്ര തവണ കണ്ടിട്ടുണ്ടാവും ഈ ശിവശങ്കറിനെ. അപ്പൊ ശിവശങ്കറിനെ കാണാതെ ആ ഓഫീസിൽ ഒന്നും നടക്കില്ല എന്ന് അത്യാവശ്യമുള്ള ആളുകൾക്ക് വളരെ നന്നായി അറിയാം. അദ്ദേഹത്തിന്റെ ചെവിയിൽ സ്വാധീനമുള്ള, ചെവിയിൽ വർത്തമാനം പറയാൻ സ്വാധീനമുള്ള ഒരു ഓഫീസർ
അപ്പോ അതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പറയും. നിങ്ങൾ പറയേണ്ടത് അദ്ദേഹത്തിന് ഈ ഭരണത്തിൽ കിട്ടിയ പരിഗണന മറ്റൊരു ഉദ്യോഗസ്ഥനും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ആ പരിഗണന വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഓഫീസ് എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് നടന്ന എന്ന് ഇന്ന് ഏറ്റവും ഒടുവിൽ ഒന്ന് വാർത്തകളുണ്ട്, സ്വപ്നയ്ക്ക് റൂം പോലും ഗസ്റ്റ് ഹൗസുകളിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ ശിവശങ്കര, അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള രീതിയിലുള്ള ഞാൻ ഒരു കാര്യം കൃത്യമായി ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസ് ഉൾപ്പെടെ, വ്യാജ സർക്കാരിന്റെ ഐ ഡി ഉണ്ടാക്കിയ കേസ് ഉൾപ്പെടെ, വ്യാജ സീൽ ഉണ്ടാക്കിയ കേസ് ഉൾപ്പെടെ എത്ര എത്ര കേസുകൾ എടുക്കാൻ കഴിയുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് ഈ സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീ ചെയ്തിരിക്കുന്നത്. അപ്പോ ആ സ്ത്രീക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പിടിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഒരു ഇളിഞ്ഞ മോഹഭാവത്തോടുകൂടി മാധ്യമങ്ങളുടെ ഭയം. നമ്മുടെ എല്ലാ ദിവസത്തെ പത്രസമയങ്ങളിൽ കാണുന്നുണ്ടല്ലോ, മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ പോലും മുഖ്യമന്ത്രി അതിന് മറുപടി പറയാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെ ഭയപ്പെടുത്തുകയാണ്. അപ്പോ ആ ഒരു ഭയം ഇതുവരെ കാണാത്ത രീതിയിൽ അത്യാവശ്യം മുഖ്യമന്ത്രി വെള്ളം കുടിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്. അപ്പോ ഒരു സംശയം വേണ്ട, കേരളത്തിലെ പ്രതിപക്ഷം മുഴുവനായി ഒന്ന് നിന്ന് ഒന്നായി എല്ലാ യുവജന സംഘടനകളും ഉൾപ്പെടെ ഇറങ്ങി നിന്ന് ഞങ്ങൾ ഇതിനെ പ്രക്ഷോഭം ഉയർത്തും, മുഖ്യമന്ത്രി രാജിവെക്കാതെ, ഇത് രാജ്യദ്രോഹ കുറ്റത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജെ കെ, അതെ, അങ്ങനെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഞാൻ രാഗേന്ദുവിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ പെട്ടെന്ന് ജയിക്കിലേക്ക് വരാം. ജയിക്ക് പറഞ്ഞതുപോലെ നമുക്ക് ഏതാണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നമുക്ക് ഏതാണ്ട് അതിൽ പരാമർശിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് രാഗേന്ദു, ഇപ്പോ ഈ പ്രതിപക്ഷം അതായത് കോൺഗ്രസ് UDF അവിശ്വാസ പ്രമേയവുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്, അതുപോലെ സ്പീക്കറിനെതിരെ പ്രമേയം കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഒരു ജനങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അത്തരം നീക്കങ്ങളുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു? NIA പോലെ വളരെ സുപ്രധാനമായ ഒരു ഏജൻസി അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ വ്യക്തത ഓരോ ദിവസമായി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട് എന്ന് കരുതുന്നുണ്ടോ നിങ്ങളും? അല്ല, താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് ജയിക്കിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഫിനാൻഷ്യൽ ACS CS ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ അന്വേഷണം ആരംഭിച്ചു എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്. ശ്രീ ജയിക്ക് ആദ്യം താങ്കളത് മനസ്സിലാക്കാം. താങ്കളെ പോലുള്ള ഇടത് നിരീക്ഷകർ ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ നിരത്തുന്ന ന്യായീകരണങ്ങളെല്ലാം തന്നെ കേരളത്തിലെ ജനത മനസ്സിലാക്കി കഴിഞ്ഞു. ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഓരോരുത്തരും ചർച്ചകളിൽ വന്നിരുന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇനി ഞാൻ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ IAS ഉദ്യോഗസ്ഥൻ രാഗേന്ദുവിന്റെ മൈക്ക് മ്യൂട്ട് ആയി പോയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു ഭരണഘടന 311 ആർട്ടിക്കിൾ 311 അനുസരിച്ചിട്ട് അത് കൃത്യമായി താങ്കൾക്ക് വായിച്ചാൽ മനസ്സിലാകും സംസ്ഥാന സർക്കാരിന് അതിനുള്ള കൃത്യമായിട്ടുള്ള ചുമതലയുണ്ട്. സംസ്ഥാന സർക്കാരിന് IAS ഉദ്യോഗസ്ഥന് എതിരെയുള്ള നടപടികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നടപടി എടുക്കാനുള്ള സാഹചര്യമുണ്ട്. താങ്കളുടെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന പിണറായി വിജയൻ തന്നെയാണല്ലോ മുൻ IAS ഉദ്യോഗസ്ഥൻ ജേക്കബ് തോമസിനെതിരെ നടപടിയെടുത്തത്. ഇതെല്ലാം താങ്കളും കൂടെ ഒന്ന് ഓർക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ നടപടി എടുക്കാത്തതിന് പ്രധാന കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ തന്നെയാണ് ഈ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ശിവശങ്കർ. കാരണം അദ്ദേഹം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കേസിന് നിങ്ങൾക്ക് നടപടി എടുക്കാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പ്രിംഗ്ലറും ബെക്യുവും ഈ ബസ് പോലുള്ള ഓരോ അഴിമതിയും ഇവിടെ നടന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ ശിവശങ്കർ ചെയർമാനായിരുന്ന KCB ചെയർമാൻ ആയിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള അഴിമതി, ഇതെല്ലാം നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും നിങ്ങളെ പോലുള്ള CPMA എല്ലാ നേതാക്കൾക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇതിനൊന്നും തന്നെ ഇതുവരെ ഒരു നടപടിയോ ഒരു FIR എടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് തന്നെയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ ആക്കിക്കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജയിക്ക് ഇതുപോലുള്ള ന്യായീകരണങ്ങൾ വിളമ്പുമ്പോൾ ഇപ്പോഴത്തെ ജനങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് ആദ്യം നിങ്ങൾ ഓർമ്മയിൽ വച്ചാൽ നന്ന്. ഇനി ഞാൻ പറയുന്നത് നേരത്തെ നമ്മുടെ അഖിൽ പറഞ്ഞതുപോലെ ഇവിടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയനാണ്. അതുപോലെ തന്നെ IT മന്ത്രി എന്ന് പറയുന്നതും പിണറായി വിജയനാണ്. പക്ഷേ ഇദ്ദേഹം ചുമതലയിൽ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ നിന്ന് സ്വപ്ന സുരക്ഷ ബാംഗ്ലൂർ വരെ പോയിട്ടുള്ളതും ഇവിടുന്ന് IT സെക്രട്ടറിയുടെ കീഴിൽ വ്യാജ സർട്ടിഫിക്കറ്റോടുകൂടി സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു കള്ളക്കടത്ത് മാഫിയയുടെ
തലവേന്ന് പറയാൻ തന്നെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയും ഇവിടെ ജോലി ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിയുടെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഈ അഴിമതികളെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നിട്ടുള്ളത്. വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇന്ന് ശിവശങ്കറിന്റെ 10 മണിക്കൂറോളം നടന്ന ചോദ്യത്തിന്റെ വേളയിൽ കഴിഞ്ഞ് നമുക്ക് മനസ്സിലാകും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാതിൽക്കൽ തന്നെ എത്തിയിട്ടുണ്ട്. വമ്പൻ സ്രാവുകൾ തന്നെ ഇതിന് കുടുങ്ങും എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം. പിന്നെ ജയ്ക്ക് നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ സന്ദീപാണ് സന്ദീപും റഹീമുമാണ് മെയിൻ കുറ്റവാളികൾ എന്ന് പറഞ്ഞു, അതായത് പ്രതികളെന്ന് പറഞ്ഞു. താങ്കൾ നേരത്തെ പറയാൻ സൂചിപ്പിച്ചത് ബി ജെ പിയുമായിട്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള, അതായത് സന്ദീപ് നായർക്ക് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ആരാധനായ നേതാവ് കുമ്മന രാജശേഖരനോടുകൂടിയുള്ള ഒരു സെൽഫിയും അതിനപ്പുറം ഇവിടുത്തെ ഒരു കൗൺസിലറുടെ ബന്ധമാണ് താങ്കൾ സൂചിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം സി പി എമ്മിന്റെ, അതായത് സി പി എമ്മിന്റെ നേതാവിന്റെ ഡ്രൈവർ ആയിരുന്നു, അതായത് ഈ പറയുന്ന ബി ജെ പി കൗൺസിലറിന്റെ ചേട്ടന്റെ ഡ്രൈവർ. ഇല്ല, എനിക്ക് തോന്നുന്നു രാഗേന്ദു അത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിചയങ്ങളോ ഒക്കെ പരാമർശിക്കുന്നതിനപ്പുറത്ത് വളരെ ഗൗരവമുള്ളൊരു കേസായിട്ട് ഇത് ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ വലിയ സ്രാവുകൾ, വമ്പൻ സ്രാവുകളും കുടുങ്ങും എന്നുള്ള ഒരു സാഹചര്യം, ഒരു ഓരോ നടപടി മന്ത്രിസഭയിലെ ഏതൊക്കെ മന്ത്രിവിധി വെച്ച് പുറത്തു പോകും എന്ന് നമുക്ക് മനസ്സിലാകാം. അതുപോലെ തന്നെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ സമര മുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാകും കോവിഡ് എന്ന് പറയുന്നത് ഇത്രയും ക്രൂഷ്യൽ ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലും തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്തേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ നടപടികളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജെയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ജെയ്ക്കിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്, ഇവരൊക്കെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആക്ഷേപങ്ങളിൽ ഒരു ആക്ഷേപം ഈ വൈറസിന്റെ സഹായത്തോടെ കസേരയിൽ തുടരുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ചരിത്രം പിണറായി വിജയനെ രേഖപ്പെടുത്തുമെന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ഇവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതായത് ഇത് കോവിഡ് സമയമായതുകൊണ്ടും കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതുകൊണ്ടും നന്നായി, ഇല്ലെങ്കിൽ 5 വർഷം മുൻപ് നടന്നതുപോലെ ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് വളയൽ സമരം പോലെയുള്ള വലിയ ബഹുജന സമരങ്ങളിലേക്കൊക്കെ പോയേനെ. ശ്രീ ഫിറോസ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരിക്കുന്നത് കൊണ്ടാണ് ഈ പിണറായി വിജയൻ ഇപ്പോൾ രക്ഷപ്പെട്ട് ക്ലിഫ് ഹൗസിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ നീക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ തിരുവനന്തപുരം നഗരത്തിന്റെ സ്ഥിതി എന്താന്ന് നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൂടെ തന്നെ മനസ്സിലാവും. ഇവിടെ സമരത്തിന്റെ ഒരു മുഖം തന്നെ നമുക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ രാഗേന്ദു ആ പ്രയോഗം ശരിയാണ്, അത് പ്രയോഗം ഒന്ന് നീട്ടി പ്രയോഗിക്കണം. കാരണം രക്ഷ ഇപ്പൊ തൽക്കാലത്തേക്ക് ഉടനെ തന്നെ പെടും മുഖ്യമന്ത്രി. പിണറായി വിജയന്റെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാതിൽക്കൽ എത്തിയിട്ടുണ്ട്. അതിന് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഓഫീസിന്റെ വാതിലിനല്ല ഓഫീസിനുള്ളിലേക്ക് തന്നെ ഞാൻ ഫിറോസിയുടെ ഒരു കാര്യം പറയാം. തുടക്കം മുതൽ ജയിക്കുണ്ടെങ്കിൽ അതിനെ മറുപടി പറയാം. ജയിക്കുണ്ടോ? ജയിക്ക് അല്പസമയത്തിനകം നമുക്കിപ്പം ചേരുമെന്ന് വിചാരിക്കുന്നു. എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാണ് അഖിൽ. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പുറത്തല്ല, രാഗേന്ദു ഇത്രേ പറഞ്ഞോളൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഡോറിന് പുറത്തുവരെ എത്തിയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അകത്തേക്ക് ഈ അന്വേഷണം എത്തി എന്നാണോ, അല്ലെങ്കിൽ അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണവും അതുമായി അതിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ ചതുരം മുഖ്യമന്ത്രിയുടെ ഓഫീസും കൂടി ഉൾപ്പെടുന്നതായി കഴിഞ്ഞോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിനകത്ത് ആ ഓഫീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രകൃതക്കാരനാണ് നമ്മുടെ മുഖ്യമന്ത്രി. എന്താണ്? ഭയങ്കരമായ ശാഠ്യമുള്ള, ആരെയും വകവയ്ക്കാത്ത, ആരോടും ഒരു മര്യാദ കാണിക്കാത്ത, ഏറ്റവും ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് എല്ലായ്പ്പോഴും ചിന്തിച്ചു നടക്കുന്ന ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്ക് ഇത്രയും അധികം സ്വാതന്ത്ര്യമുള്ള ധൈര്യമായി പറയാൻ, അല്ല ഈ അല്ല അത് കൃത്യമായി പറയാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മര്യാദയ്ക്ക് മുഖ്യമന്ത്രി ഏതെങ്കിലും സമയത്ത് ഒരു ഉത്തരം പറഞ്ഞു ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ? അപ്പോ കണക്ക് എന്ന് എത്ര തവണ മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ സാധാരണഗതിയിൽ ഏത് മുഖ്യമന്ത്രി, ഏതൊക്കെ മുഖ്യമന്ത്രിമാരാ അങ്ങനെ മാധ്യമപ്രവർത്തകരോട് ഒരു മര്യാദ കാണിക്കാതെ ഇരുന്നിട്ടുള്ളത്? അപ്പോ അത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം കേരള സമൂഹവും കണ്ടതാണ്. ആ ഒരു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞു ഈ സഭയ്ക്ക്. അല്ല ശൈലി, അല്ല ഞാൻ പറഞ്ഞത്
അല്ലല്ല അത്തരത്തിലുള്ള ഒരു സ്വഭാവക്കാരനായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ ഈ പ്രതിയായ സ്ഥിതി കഴിഞ്ഞു. ആ സ്വപ്നയുടെ ഏറ്റവും അടുത്ത കൂട്ടാളി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ്, ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ്. അതാണ് നമ്മുടെ ആരോപണം. ഇതിനകത്ത് അറിയില്ല കണ്ടില്ല കേട്ടില്ല എന്ന സിപിഎം നേതാക്കൾ തീരും അംഗീകരിക്കാൻ സംഘടന എന്ന ഇത്രമാത്രം ഏറ്റവും കൂടുതലുള്ള കോൺഗ്രസിന് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇത് കൃത്യമായ രാജ്യദ്രോഹത്തിന്റെ ഭാഗമാണ്. ആ കൃത്യമായ രാജ്യദ്രോഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കേസിനകത്ത് മുഖ്യമന്ത്രി രാജിവെക്കുക തന്നെയാണ് ഇതിന് ഏറ്റവും ഒടുവിലത്തെ പരിഹാരം എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ്. അത് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതെ, സമരത്തിന്റെ രൂപവും ഭാവവും ഇതായിരിക്കില്ല, ഇതായിരിക്കില്ലായിരുന്നു ഈ പ്രോട്ടോകോളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ എന്ന് ജയ് ശ്രീ അഖിൽ ചൂണ്ടിക്കാട്ടുമ്പോൾ ജയ്ക്ക് മറുപടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. നമ്മൾ ഒരു മണിക്കൂറാണ് ചർച്ചയുടെ സമയമായി നിശ്ചയിച്ചിരുന്നത്, സമയം കഴിയുന്നത് കൊണ്ടാണ്. രാഗേന്ദ്ര എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടുണ്ടെങ്കിൽ. ഇപ്പൊ അഖിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, കഴിഞ്ഞ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇതേ ഒരു വാചകം തന്നെയാണ് ഇവിടുത്തെ കേരള ജനത പറഞ്ഞത്. അല്ല അല്ല, അങ്ങനെ പറഞ്ഞു പോകരുത്, രാഘവേന്ദ്ര അങ്ങനെ പറഞ്ഞു പോകരുത്. അല്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രി രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭാഗമായി നിന്നിട്ടില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭാഗമായി നിന്നിട്ടില്ല. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ബി ജെ പി എങ്ങനെ കർണാടകയിലെത്തി, സി പി എമ്മും കേരളത്തിലെ സി പി എമ്മും കർണാടകയിലെ ബി ജെ പിയുമായുള്ള ബന്ധം പരിശോധിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കൃത്യമായി പരിശോധിക്കേണ്ടി വരും. അപ്പൊ പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുവാൻ ബി ജെ പി നേതാവ് തയ്യാറാകരുത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുവാൻ ബി ജെ പി നേതാവ് തയ്യാറാകരുത്. കേരളത്തിലെ മുഖ്യമന്ത്രി മാന്യമായി ഇവിടെ അധികാരത്തിൽ നിന്ന് വിട്ടുപോകേണ്ടതില്ല, മുൻ മുഖ്യമന്ത്രി വിട്ടുപോകേണ്ടതില്ല എന്നൊന്നും ബി ജെ പി നേതാവ് പറയുന്നത്, കാരണം അത് ശരിയല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർണാടകയിൽ എങ്ങനെ എത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഞങ്ങൾ സംശയിക്കേണ്ടി വരും. നമുക്ക് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് എത്രയേറെ ദൂരമുള്ളത് കൊണ്ടാണ് കേരളത്തിൽ നിൽക്കാം. രാഗേന്ദ്ര ചുരുക്കി അല്ല, അഖിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിയും സി പി എം അതൊന്നും ഇപ്പം അഖിൽ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ നിങ്ങൾ ഉമ്മൻചാണ്ടി രാജിവെച്ചുകൊണ്ട് അന്വേഷണം നേരിടണമെന്ന് ഇവിടുത്തെ കേരള ജനത പറഞ്ഞപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ധാർമ്മികമായി ഈ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയാൻ ധാർമ്മികമായി നിങ്ങൾക്ക് അവകാശമില്ല. ഇനി മറ്റൊരു കാര്യം, അല്ല ഫിറോസ് അതുപോലെ തന്നെ അതോടൊപ്പം ഞാൻ പറയുന്നത്, പക്ഷേ ഉമ്മൻചാണ്ടിക്ക് അന്വേഷണം നേരിടേണ്ടി വന്നത് ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു വനിതയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി നടപ്പിലാക്കി അതിന്റെ അഴിമതിയാണ്. പക്ഷേ ഇന്ന് പിണറായി വിജയൻ നേരിടുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസിലാണ്. അത് അതിനേക്കാൾ വളരെ വലുതാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജിവെക്കുക എന്ന് തന്നെയാണ് ബി ജെ പിയും ഇപ്പോഴും പറയുന്നത്. കൃത്യമായി ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഇതിനകത്ത് കുടുങ്ങിയിരിക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ കെ ടി ജലീലും സ്പീക്കറും ഉൾപ്പെടെ വിവിധ മന്ത്രിമാർ, ഇനിയും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും, എല്ലാവരും ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ കൃത്യമായി രാജിവെച്ചുകൊണ്ട് ഇതിനെ നേരിടേണ്ടി വരും. അതിന് ഞങ്ങൾ സമരമുഖത്ത് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത്. അതെ, മുഖ്യമന്ത്രി രാജിവെക്കണോ എന്ന ചോദ്യം ബിഗ് ബീറ്റ് ഉയർത്തിയപ്പോൾ വ്യക്തവും സ്പഷ്ടവുമായ മറുപടിയാണ് പ്രതിപക്ഷത്തിൽ നിന്ന്, കോൺഗ്രസ് നേതാവിൽ നിന്നും അതുപോലെ ബി ജെ പിയുടെ നേതാവ് രാഗേന്ദ്രയിൽ നിന്നും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് തന്നെ അടിവരയിട്ടുകൊണ്ട് അവർ ഇരുവരും പറയുന്നു. ഇതായിരിക്കില്ല സമരത്തിന്റെ, ഇതായിരിക്കുമായിരുന്നില്ല സമരത്തിന്റെ രൂപവും ഭാവവും. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യമല്ലായിരുന്നു എന്നും രാഗേന്ദ്രവും അതുപോലെ അഖിലും സൂചിപ്പിക്കുമ്പോൾ നമുക്ക് കാണാം, കുറച്ചുകൂടി ചിത്രം വ്യക്തമാകാൻ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം. ഓരോ മണിക്കൂറിലും കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ബന്ധങ്ങളുടെ ചിത്രം. അതിന്റെ വ്യക്തതയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്ന്. സ്നേഹം ഒത്തിരി അറിയിക്കുകയാണ് രാഗേന്ദ്ര, യുവമോർച്ചയുടെ ബി ജെ പിയുടെ നേതാവ്, ഒപ്പം ജെ എസ് അഖിൽ കോൺഗ്രസിന്റെ യുവ നേതാവ്, ജെയ്ക് സി തോമസ് ഒരു യാത്രയിലും ഈ ഡിസ്കഷനിൽ ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേർന്ന എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ യുവ നേതാവ്. മൂന്ന് പേരോടും സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിലും, ഒരു യാത്രയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും വർക്ക് അറ്റ് ഹോമിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ
ഡിസ്കഷനിൽ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണല്ലോ അല്ലെങ്കിൽ സാങ്കേതിക സംവിധാനമാണല്ലോ നമുക്ക് ഇങ്ങനെ ഈ ഘട്ടത്തിലൂടെ ഒരുങ്ങുന്നത്. അത്തരത്തിൽ തുടർ ചർച്ചകളിലും നിങ്ങളുടെ ഒക്കെ സാമീപ്യം ഏത് ഘട്ടങ്ങളിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. ബിഗ് ബീറ്റിൽ നിന്ന് വിടവാങ്ങുകയാണ്. നന്ദി.